ഇപ്പോൾ വരുന്ന വാർത്തയിലേക്ക് പോവുകയാണ്. ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ചില ധാരണകളൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. മഞ്ചേശ്വരത്ത് ശങ്കർ റൈ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ചില വാർത്തകൾ പുറത്തുവരുന്നു. മഞ്ചേശ്വരത്ത് ശങ്കർ റൈ സി പി എം സ്ഥാനാർത്ഥിയാകും. ഇന്നലെ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റിലാണ് ധാരണയുണ്ടായിരിക്കുന്നത്. വിഷ്ണു, ശാലിനി, മഞ്ചേശ്വരത്ത് രണ്ട് ദിവസങ്ങളിലായി ചേർന്ന മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ പാർട്ടി സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങൾ നിർദ്ദേശിച്ച ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ ആർ ജയാനന്ദയുടെ പേര് തള്ളിയിരുന്നു. ഭൂരിപക്ഷം പേരും കെ ആർ ജയാനന്ദ മത്സരിക്കാൻ ഇവിടെ വേണ്ട എന്ന അഭിപ്രായമാണ് ഉന്നയിച്ചത്. അതിനുശേഷം ഇന്നലെ രാത്രി 10 മണി വരെ നീണ്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരത്ത് മത്സരിച്ച ശങ്കർ റൈ മാസ്റ്ററെ തന്നെ സ്ഥാനാർത്ഥിയാക്കാൻ ധാരണയായത്. ഇന്നലെ ചേർന്ന മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ, കുമ്പള ഏരിയ കമ്മിറ്റി ഓഫീസിൽ ചേർന്ന മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ തീരുമാനം ജില്ലാ സെക്രട്ടേറിയറ്റിന് വിട്ടിരുന്നു. അതുകൊണ്ട് ഇനി കൂടുതൽ എതിർപ്പ് മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷേ അവർ നിർദ്ദേശിച്ച പേരുകൾ വി വി രമേശൻ, കെ പി സതീശ്ചന്ദ്രൻ, വി പി പി മുസ്തഫ തുടങ്ങിയ നേതാക്കളുടെ പേരായിരുന്നു. പക്ഷേ ഈ പേരുകളിൽ നിന്ന് വ്യത്യസ്തമായി മണ്ഡലത്തിലെ തന്നെ പ്രതിനിധിയായ, മണ്ഡലത്തിലെ തന്നെ താമസക്കാരനായ ശങ്കർ റൈ മാഷെ ജില്ലാ കമ്മിറ്റി അംഗത്തെ വീണ്ടും രംഗത്തിറക്കണമെന്നാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് ഒടുവിൽ ധാരണയിലെത്തിയത്. അതുകൊണ്ട് മഞ്ചേശ്വരത്ത് സി പി എമ്മിൽ വലിയ തർക്കം തുടരുന്നിരുന്നു. മറ്റ് മണ്ഡലങ്ങളെല്ലാ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ മഞ്ചേശ്വരവും ദേവികുളവും മാത്രമാണ് ഒഴിച്ചിട്ടത് സി പി എം. ഇപ്പോൾ മഞ്ചേശ്വരത്ത് ധാരണയായിരിക്കുന്നു. ശങ്കർ റൈ മാസ്റ്റർ മഞ്ചേശ്വരത്ത് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി ആകും. ശാലിനി, വിഷ്ണു, ബി ജെ പി വലിയ തോതിൽ പ്രതീക്ഷ വെക്കുന്ന ഒരു മണ്ഡലമാണ് മഞ്ചേശ്വരം. അതുകൊണ്ട് തന്നെ പ്രാദേശികമായി സ്വാധീനമുള്ള, അല്ലെങ്കിൽ അത്തരം വികാരങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടാണോ ശങ്കർ റൈയിലേക്ക് സി പി എം എത്തിയിരിക്കുന്നത്? തീർച്ചയായും ശാലിനി, കഴിഞ്ഞ തവണയും ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോഴും ശങ്കർ റൈയെ സ്ഥാനാർത്ഥിയാക്കാൻ, ശങ്കർ റൈ ഈ യക്ഷഗാന കലാകാരനാണ്, ഒപ്പം തന്നെ തുളു ഭാഷ സംസാരിക്കുന്ന ആളാണ്. മലയാളത്തിന് പുറമേ സപ്തഭാഷ സംഗമ ഭൂമിയാണ് മഞ്ചേശ്വരം. അതുകൊണ്ട് ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ ഒരു വികാരം, അവരുടെ ഒരു വോട്ടൊക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ശങ്കർ റൈയെ സ്ഥാനാർത്ഥിയാക്കിയത്. പരമാവധി നല്ല ഒരു മത്സരം കാഴ്ചവെക്കുക എന്ന് തന്നെയാണ് ഇപ്പോൾ സി പി എം മഞ്ചേശ്വരത്ത് ഉദ്ദേശിക്കുന്നത്. ബി ജെ പിയുടെ ശക്തമായ സ്വാധീനമുണ്ട്. ഹിന്ദു വോട്ടുകൾ പോലും സമാഹരിക്കാൻ നേരത്തെ നിശ്ചയിച്ച കെ ആർ ജയാനന്ദയ്ക്ക് സാധിക്കില്ല എന്ന വിമർശനം ഉയർന്നിരുന്നു. പക്ഷെ ശങ്കർ റൈ മാസ്റ്ററിലേക്ക് എത്തുമ്പോൾ വലിയ പരാതികൾ സി പി എമ്മിന്റെ അകത്ത് ഉണ്ടാകാൻ സാധ്യതയില്ല. ശാലിനി, ശരി, വിഷ്ണു.